അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം മവാലിയു ഫതഹി ഹംസത്തി അന്ന. അന്ന എന്ന ഹംസന് അന്നയിലെ ഹംസക്ക് ഫതഹ് നൽകുന്ന സ്ഥാനങ്ങൾ എപ്പോഴാണ്? നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഒരു വിഷയമാണ് അല്ല, ഇന്നയാണോ അന്നയാണോ, രണ്ടിനും ഒരേ അർത്ഥമാണ്. പക്ഷേ എപ്പോഴാണ് അന്നക്ക് ഫത്ഹ് ഉണ്ടാവുക, എപ്പോഴാണ് ഇന്നക്ക് കസർ ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു വിഷയമാണ്. ഇൻഷാല്ലാ അത് നമ്മൾ സൂക്ഷ്മമായി ഈ ഒരു പാഠം ഒന്ന് കേട്ടാൽ തന്നെ ഇൻഷാല്ലാ നമ്മുടെ ആ ഒരു ഡൗട്ട് ഏകദേശം ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. ആദ്യം ഒന്ന് കായിക നോക്കുക. എപ്പോഴാണ് ഇന്നക്ക് ഫത്ഹ് ലഭിക്കുന്നത് നോക്കിയോ. 107 നമ്പർ കായിക. തുഫ്തഹു ഹംസത്തു അന്ന ഇദാ ഹല്ലത്ത് ഹിയ വസ്മുഹ വഖബറുഹ മഹല്ലൽ മസ്തരി. അത്രയേ ഉള്ളൂ. തുഫ്തഹു ഹംസത്തു അന്ന, അന്ന എന്നതിലെ ഹംസക്ക് ഫത്ഹ് നൽകപ്പെടണം. എപ്പോ? ഇദാ ഹല്ലത്ത് ഹിയ, ആ ഹംസ ഇറങ്ങിയാൽ വന്നാൽ. വസ്മുഹ, ആ അന്നയുടെ ഇസ്മും വന്നാൽ. വഖബറുഹ, അതിൻ്റെ ഖബറും വന്നാൽ, അതായത് ഇന്ന അല്ലെങ്കിൽ അന്ന, അതിൻ്റെ ഇസ്മ, അതിൻ്റെ ഖബർ, ഇവയൊക്കെ ഇവ മൂന്നായും വന്നാൽ. എവിടെ? മഹല്ലൽ മസ്തരി, മസ്തറുണ്ടാക്കാൻ പറ്റുന്ന സ്ഥലത്ത് വന്നാൽ. ഓക്കെ, അന്ന, അതിൻ്റെ ഇസ്മ, അതിൻ്റെ ഖബർ, ഇതെല്ലാം യോജിച്ച് ഇതെല്ലാം ചേർത്ത് കൊണ്ട് നമുക്കൊരു മസ്തരിയായ ജുംല ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അപ്പോൾ അവിടെ ഇന്ന എന്ന് മാറ്റി അവിടെ എന്താക്കാൻ പറ്റും? ഇന്നക്ക് ഫത്ഹ് കൊടുക്കാൻ പറ്റും, അന്ന എന്നാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഉദാഹരണം നോക്കാം. ഒന്നാമതെ, യസുറു, നീ എന്നെ സന്തോഷിപ്പിക്കും. അന്നക്ക മുത്തിയുൻ, നിശ്ചയമായും നീ മുത്തിയുൻ, നല്ല വഴിപ്പെടുന്നവനാണ്, അനുസരണാശീലമുള്ളവനാണ്, നീ നല്ല അനുസരണാശീലം ഉള്ളവനാണ് എന്ന സംഭവം എന്നെ സന്തോഷിപ്പിക്കുന്നു. അവിടെ അന്നക്ക് ഫത്ഹാണ് കൊടുത്തിട്ടുള്ളത്, ഇന്നക്ക എന്നല്ല, അന്നക്ക എന്നാണ് ഉള്ളത് അല്ലേ. ആ ഫത്ഹ് കൊടുക്കാനുള്ള കാരണം പറയുന്നത്, ഈ അന്നൻ്റെ ഇസ്മും ഖബറും എന്തായിട്ട് വന്നിട്ടുണ്ട്? ഇസ്മും ഖബറും അടങ്ങിയ ഒരു ജുംല മസ്തറിൻ്റെ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അന്നക്ക, അന്നൻ്റെ ഇസ്മം ഇതാണ് ക അല്ലേ, ഖബർ മുത്തി ഉൻ. അപ്പോൾ ഈ മൂന്നും ചേർത്തിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ഒരു മസ്തർ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെ? യസുറുനി ഇത്താ അത്തുക്ക, യസുറുനി എന്നെ സന്തോഷിപ്പിക്കും, ഇത്താ തുക്ക നിൻ്റെ ഈ ഒരു അനുസരണ, അതേ അർത്ഥമാണല്ലോ അല്ലേ. യസുറുനി എന്നെ സന്തോഷിപ്പിക്കും, ഇത്വാ അത്തുക്ക നിൻ്റെ ഈ ഒരു അനുസരണ, വഴിപ്പെടൽ എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യസുറുനി ഇത്താ അത്തുക, ഈ ഇത്താ അത്തുക എന്ന ഒരു മസ്തറാണ് എന്തിൻ്റെ സ്ഥാനത്ത് വന്നത്? അന്ന അതേപോലെ അതിൻ്റെ ഇസ്മ ഖബറിൻ്റെ സ്ഥാനത്ത് വന്നത്. ചുരുക്കി പറഞ്ഞാൽ അന്ന, അതിൻ്റെ ഇസ്മ, അതിൻ്റെ ഖബർ ഇവയൊക്കെ ഒരു മസ്തറിൻ്റെ സ്ഥാനത്ത് വരികയാണെങ്കിൽ, അതിനെ പൊളിച്ച് മസ്തർ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അപ്പോൾ അവിടെ സംശയിക്കാതെ ഇന്നക്ക് എന്ത് ചെയ്താൽ മതി? ഇന്നയുടെ ഹംസന് ഫത്ഹ് കൊടുത്താൽ മതി. ഓക്കെ, രണ്ടാമത്തെ നോക്കിയോ. യുലിമുനി, എന്നെ വേദനിപ്പിക്കുന്നു. അന്നൽ ഗുബാറ, നിശ്ചയമായും ഈ പൊടിപടലങ്ങൾ, കസീറിൻ ഒരുപാടുണ്ട്, നടക്കുന്നിടത്തുള്ള പൊടി തന്നെ, ഈ പൊടിയുടെ ആധിക്യം എന്നെ വേദനിപ്പിക്കുന്നു. അവിടെ അന്നക്ക് ഫത്ഹാണ് കൊടുത്തിട്ടുള്ളത്. അതിന് കാരണം എന്ത്? അതിനെ മസ്തറാക്കി പറയാൻ പറ്റും, ഇന്നൻ്റെ ഇസ്മിനെയും ഖബറിനുള്ള മസ്തറാക്കി പറയാൻ പറ്റും. എങ്ങനെ? ബ്രാക്കറ്റ് നോക്കുക. ഉലിമുനി, എന്നെ വേദനിപ്പിക്കുന്നു. കസ്റത്തുൽ ഖുബാരി, ഈ പൊടിയുടെ ആധിക്യം എന്നെ വേദനിപ്പിക്കുന്നു. ഓക്കെ അല്ലേ. അന്നൻ്റെ ഇസ്മ, ഖുബാറ്, ഖബർ, കസീർ, അപ്പോൾ ഈ ഖുബാറും കസീറെല്ലാം കൂട്ടിയിട്ട് മസ്തരിയായ ഒരു ജുംല ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഉലുമിനി, എന്നെ വേദനിപ്പിക്കുന്നു. കസ്റത്തുൽ ഖുബാരി, എന്താണ് ഈ പൊടിയുടെ ആധിക്യം. ഓക്കെ, ഒരു ഉദാഹരണം കൂടെ നോക്കിയോ. അതമന്ന, ഞാൻ ആഗ്രഹിക്കുന്നു. അന്നൽ കമറ, നിശ്ചയമായും ചന്ദ്രൻ, ത്വാലി ഉൻ, വിടർന്നതാണ്, അല്ലെങ്കിൽ ഉദിച്ചതാണ്. അതമന്ന, ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത്? തുലു അൽ കമറി, ചന്ദ്രൻ്റെ ഉദയം. അതേ അർത്ഥമല്ലേ. അത്തമന്ന, അന്നൻ്റെ ഇസ്മാണ് കമർ, ഖബറാണ് ത്വാലി. ഈ ഇസ്മും ഖബറും ചേർന്നിട്ട് നമുക്ക് മസ്തരിയാർ ജുംല ഉണ്ടാക്കി, അത്തമന്ന തുലു അൽ കമരി. അങ്ങനെ മസ്തരിയാർ ജുംല ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അവിടെ അന്നക്ക് എന്ത് കൊടുത്തു? ഫത്ഹ് കൊടുത്തു. ഓക്കെ, ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, യസുറുനി അന്നക്ക മുത്തിയുൻ, അതിൽ നിന്ന് എന്തുണ്ടാക്കാൻ പറ്റുന്നുണ്ട്? അന്ന, അതിൻ്റെ ഇസ്മ ഖബറിൽ നിന്നൊക്കെ മസ്തരിയായ ജുംല ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. അതിൻ്റെ ഉദാഹരണമാണ് യസുറുനി താത്തുക. ഈ രണ്ട് ജുംലക്കും വേറെ വേറെ പേരുണ്ട്. യസുറുനി അന്നക്ക മുത്തിയുൻ എന്നതിന് മസ്തർ മുഅവ്വൽ എന്ന് പറയും. ഇവിടെ മസ്തർ നേരെ കാണുന്നില്ല,
സാങ്കല്പികമാണ് അല്ലേ. യസുറുനി അന്നക മുത്തിയുൻ, അവിടെ സാങ്കല്പികമാണ്. അവ്വലുൻ എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം സാങ്കല്പികമെന്നാണ്. അപ്പോൾ യസുറുനി അന്നക്ക മുത്തിയുൻ എന്നത് സാങ്കല്പിക മസ്തറാണ്. അതുകൊണ്ട് മസ്തർ അവ്വൽ എന്ന് പറയും. അപ്പോൾ ഇനിയോ യസുറുനി ഇത്താത്തുക, ഇനി പിരിച്ചെഴുതുമ്പോൾ ശരിക്കും മസ്തറായിട്ട് തന്നെ എഴുതുമ്പോൾ അതിനെന്ത് പേര് പറയും? മസ്തർ സ്വരേഹ് എന്ന് പറയും. ഇൻഷാല്ലാ അത് ഞാൻ ശേഷം പ്രസൻറ്റേഷനിലൂടെ കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ മസ്തർ അവ്വൽ ഏത്? ഉലിമുനി അന്നൽ ഗുബാർ കസീറുൻ. മസ്തർ സ്വരീഹ് ഉലിമുനി കസറത്തുൽ ഗുബാരി. ഓക്കെ. പിന്നെ വേറൊരു കാര്യം ഇതിൽ തന്നെ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ യസുറുനി അന്നക മുത്തി ഉൻ, അതിൻ്റെ മസ്തർ സ്വരീഹ് യസുറുനി ഇത്ത അത്തുക്ക. രണ്ടാമത്തെ ഉലിമുനി കസറത്തുൽ ഗുബാരി അതമ്മനി തുലു അൽ കമരി അല്ലേ. അപ്പം ഇവിടെ മസ്തർ എന്തായിട്ട് വരാം? മസ്തർ സ്വരീഹൽ മസ്തർ എന്തായിട്ട് വരാം? ഒന്നെങ്കിൽ ഫായിലായിട്ട് വരാം. ഫായിലായിട്ട് വന്നില്ലേ? യസുറുനി എന്നെ സന്തോഷിപ്പിക്കും. ആരാണ് സന്തോഷിപ്പിക്കുന്നത്? ഇത്വാ അതുക്ക, നിൻ്റെ ഈ വഴിപ്പെടൽ അനുസരണം ഇത്വാത്താണ് ഇവിടെ ഫായിൽ, ഫായിലായിട്ട് വന്നു. രണ്ടാമത്തെ ഉലിമുനി എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. എന്ത്? കസറത്തുൽ ഗുബാരി, പൊടിയുടെ ആധിക്യം. അവിടെ ഫായിൽ ആരാണ്? കസറത്താണ് അല്ലേ. അപ്പോൾ ഈ കസറത്ത് എന്ന മസ്തർ അല്ലെങ്കിൽ ഇത്വാത്ത് എന്ന മസ്തർ ഇവിടെ രണ്ടിടത്ത് ഫായിലായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ എന്തുമായിട്ട് വരാം? മഫൂലായിട്ടും വരാം. ഉദാഹരണം അതമന്ന, ഞാൻ ആഗ്രഹിക്കുന്നു. തുലു അൽ കമരി, ചന്ദ്രൻ്റെ ഉദയം. അവിടെ മസ്തർ തുലു ആണ്. ആ മസ്തർ എന്തായിട്ട് വന്നു? മഫൂലായിട്ട് വന്നു. അതിൻ്റെ അടുത്ത തന്നെ അലിംതു തഹറുക്കൽ ഖിതാരി, തഹറുക്ക് എന്ന മസ്തർ മഫൂലായിട്ട് വന്നു. അതേപോലെ മുബ്തദായിട്ട് വരാം, ഖബറായിട്ട് വരാം. ഇങ്ങനെയൊക്കെ ആര് വരാം? ആര് വരാം? നമ്മൾ മസ്തർ സരി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മസ്തർ വരാം. ഫായിലായിട്ട് വരാം, മഫൂലായിട്ട് വരാം, മുബ്തദായിട്ട് വരാം, ഖബറായിട്ടൊക്കെ വരാം. ഓക്കെ. എന്ന കാര്യത്തിലേക്ക് തിരിച്ചു പോകാം. ശ്രദ്ധിക്കണം, കുറച്ച് മൈൻഡ് കൊടുത്താൽ പെട്ടെന്ന് കയറും. പിന്നെ ഇത് കയറിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും കയറാനുണ്ടാവില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. തുഫ്തഹു ഹംസത്തു അന്ന, അന്നയുടെ ഹംസക്ക് ഫത്ഹ് കൊടുക്കും. അത് ചിലപ്പോൾ അന്നയാണോ ഇന്നയാണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ എന്താ ഫത്ഹ് കൊടുക്കും. ഇതാ ഹല്ലത്ത് ഹിയ, ആ അന്ന ഇറങ്ങിയാൽ. വസ്മുഹ, അതിൻ്റെ ഇസ്മും ഇറങ്ങിയാൽ. വഹബറുഹ, അതിൻ്റെ ഖബറും ഇറങ്ങിയാൽ. മഹൽ അൽ മസ്തറി, മസ്തറിൻ്റെ സ്ഥാനത്ത് ഇറങ്ങിയാൽ. ഓക്കെ. രണ്ടാമത്തെ ഒരു കാര്യം, അൽ മസ്തറുൽ മുഖവ്വനു മിൻ അന്ന വസ്മിഹ വഹബരിഹ. അൽ മസ്തറുൽ മുഖവ്വനു, നമ്മുടെ മസ്തർ, ഉണ്ടാക്കപ്പെടുന്ന ഈ മസ്തർ. മിൻ അന്ന വസ്മിഹ വഹബരിഹ, അന്നയിൽ നിന്നും ഇസ്മിൽ നിന്നും ഖബറിൽ നിന്നും ഉണ്ടാക്കപ്പെടുന്ന മസ്തറിന് യുസമ്മ, പേര് പറയപ്പെടും. ബിൽ മസ്തറുൽ മുഅവ്വലി, മസ്തറുൽ മുഅവ്വലി എന്ന് പറയപ്പെടും. അതായത് ആ മസ്തറിൻ്റെ രൂപത്തിനല്ല, നമ്മൾ ആ സങ്കല്പിക്കുന്ന മസ്തറിന്. അന്നയോ അന്നയും അതിൻ്റെ ഇസ്മും ഖബറിലോ കൂടിയ അതിൻ്റെ ഉള്ളിലുള്ള ഒരു മസ്തർ ഉണ്ടല്ലോ, അതിന് എന്ത് പറയും? മസ്തറുൽ മുഅവ്വലി എന്ന് പറയും. ഓക്കെ. മറ്റേത് മസ്തർ സരീഹാണ്, അതിവിടെ പറഞ്ഞിട്ടില്ല. ഇനി യക്കൂനുൽ മസ്തറുൽ മുഅവ്വലു, ഇനി മസ്തറുൽ മുഅവ്വലു ഒന്നെങ്കിൽ ആവാം ഫായിലൻ, ആരാവാം? ഫായിലാവാം. വ മഫ്ഊലൻ ബിഹി, മഫ്ഊലാവാം. മഫ്ഊല ബിഹി ആവാം, നായിബ് ഫായിലാവാം. വ മജ്റൂറൻ ബി ഹർഫി ജറാവാം, എന്തും ആവാം. ഓക്കെ. പിന്നെ ഇനി നോക്കാം, ഇനി ഇൻഷാല്ലാ വേറെ കാര്യം നോക്കാം. ബാക്കിയുള്ള ഉദാഹരണം കൂടി നോക്കിയോ. അലിംതു, ഞാനറിഞ്ഞു. അനൽ ഖിത്താറ, നിശ്ചയമായും ഈ ട്രെയിന് മുതഹറിക്കുൻ, ചലിക്കുന്നതാണ്. അലിംതു, ഞാനറിഞ്ഞു. തഹറുക്ക, ചലനത്തെ അറിഞ്ഞു. അൽ ഖിത്താറി, ട്രെയിനിൻ്റെ. തഹറുക്ക എന്നതാണ് അവിടെ എന്ത്? മസ്തർ. ആ മസ്തർ എന്തായിട്ട് വന്നു? മഫൂലായിട്ട് വന്നു, മഫൂൽ ബിഹായിട്ട് വന്നു. അടുത്ത ലുന്ന, ഭാവിക്കപ്പെട്ടു, വിചാരിക്കപ്പെട്ടു. അന്നന്നത്തീജത്ത, നിശ്ചയമായും റിസൾട്ട്, പരീക്ഷയുടെ റിസൾട്ട്. ഹസനത്ത്, നല്ലതാണ്, നല്ല റിസൾട്ടാണ്. അപ്പോൾ ലുന്ന ഹുസ്നുൻ നത്തീജ, അവിടെ ഹുസ്ന എന്ന മസ്തറ്, നായിബ് ഫായിലായിട്ട് വന്നു. ഒരിഫ, അറിയപ്പെട്ടു. അന്നസാരിക്ക, നിശ്ചയമായും ഈ കള്ളൻ, ജരീഉൻ, ഭയങ്കര ധീരനാണ് എന്ന് അറിയപ്പെട്ടു. ഒരിഫ ജറാഅത്തു സാരിഖ്, കള്ളൻ്റെ ധീരത അറിയപ്പെട്ടു. അവിടെ ജറാഅത്ത് എന്ന മസ്തർ, നായിബ് ഫായിലായിട്ട് വന്നു. അഴുത്തെഴുത്തുഹു, ഞാൻ അവനിക്ക് നൽകിയില്ല. എന്നഹു ഫക്കീറുൻ, അവനെന്താണ്? പാവപ്പെട്ട ആളാണ്. എന്ന മസ്തർ ശരിയാക്കുമ്പോൾ അഴുത്തെഴുത്തുഹു ലി ഫക്കറിഹി, ലി ഫക്കറിഹി അല്ലേ. അവിടെ ഫക്കർ എന്നത് എന്തായി വന്നു? മജ്റൂറായിട്ട് വന്നു. അപ്പോൾ മജ്റൂറായിട്ടും വരാം മസ്തർ. ലാശക്ക, സംശയമില്ല. ഫി അന്നല്ല ദബ, നിശ്ചയമായും ഈ അച്ചടക്കം എന്നുള്ളത് വാജിബ്, നിർബന്ധമാണ് എന്നതിൽ സംശയമില്ല. ലാശക്ക ഫി വുജൂബിൽ അദബി, അവിടെ വുജൂബ് എന്ന മസ്തർ എന്തായിട്ട് വന്നു? മജ്റൂറായിട്ട് വന്നു. ഓക്കെ. ഇൻഷാല്ലാ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയൊരു പ്രസൻറ്റേഷൻ ഉണ്ട്, അതും കൂടി നോക്കിക്കോളൂ. അതിനുശേഷം സംശയം ഉണ്ട ആളുകൾ എന്നോട് ചോദിക്കുക വേണം. ഓക്കെ. മവാലിയു ഫത്ഹി ഹംസത്തി അന്ന, അന്നയിലെ ഹംസക്ക് ഫത്ഹ് കൊടുക്കുന്ന സ്ഥാനങ്ങളാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ. ഉദാഹരണം, അറഫ്തു അന്ന റാഷിദൻ ആലിമുൻ,
അവിടെ അറഫ്തു ഇൽമർ റാഷിദി എന്ന് നമുക്ക് മസ്തറാക്കി പറയാൻ പറ്റുന്നുണ്ട് അല്ലേ. അതേപോലെ മറ്റൊരു ഉദാഹരണം കൂടി നോക്കിയോ, യുലിമുനി അന്നക്ക മരീലുൻ, അതിനെ യുലിമുനി മറലുക്ക എന്ന് മസ്തറാക്കി പറയാൻ പറ്റുന്നുണ്ട് അല്ലേ. ശരിയല്ലേ, അറഫ്തു അന്ന റാഷിദൻ ആലിമുൻ, അത് മസ്തർ മുഅവ്വലാണ്. അറഫ്തു ഇൽമർ റാഷിദ് എന്ന് മസ്തറായി പറയാൻ പറ്റുന്നത് മസ്തറു സ്വരീഹുമാണ്. ഓക്കെ. അതേപോലെ അറഫ്തു അന്ന റാഷിദൻ ആലിമുൻ, അറഫ്തു ഇൽമർ റാഷിദ് ഇവിടെ മഫ്ഊലായിട്ട് വന്നു, ആരി മസ്തർ. ഓക്കെ. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കിയോ, യുഅലിമുനി അന്നക്ക മരീലുൻ, യുഅലിമുനി മറലുക്ക, അവിടെ മസ്തർ ഫായിലായിട്ട് വന്നു. ഓക്കെ. ചുരുക്കി പറഞ്ഞാൽ ഈ മസ്തർ മുഅവ്വൽ ഫായിലായിട്ട് വരാം, മഫൂലു ബിഹി ആയിട്ട് വരാം, അതേപോലെ മജ്റൂറായിട്ട് വരാം, നായിബ് ഫായിലായിട്ട് എന്തുമായിട്ടും വരാം. ഓക്കെ, ഇൻഷാ അള്ളാഹ്.